ശരി, ആചാര്യമുണ്ട്. ആചാര്യ പറഞ്ഞു. നമസ്കാരം. ഞാൻ എറണാകുളം സ്വദേശിയാണ്. ഞാൻ മുമ്പത്തെ ഡിബേറ്റ് കേട്ടായിരുന്നു, അല്പം ഭയമുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ എൻ്റെ ഞാനൊരു സ്റ്റുഡൻ്റാണ്, പറഞ്ഞൊരു ഞാൻ ചെറിയ സ്റ്റുഡൻ്റാണ്. എനിക്ക് അറിവില്ലായ്മ നല്ലപോലെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണം. എന്റെ സംശയങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഉന്നയിക്കുന്ന, എന്റെ സംശയങ്ങൾ മാത്രമാണ്. ഒരിക്കലും അത് അത് ഇന്നതാണെന്ന് ഞാൻ ഒരിക്കലും ഇതാക്കുന്നില്ല, ഞാൻ സമ്മർദ്ദിക്കുന്നില്ല. നമുക്കിപ്പോ ഈ ശുഭപീഡിക എന്ന് പറഞ്ഞ പാസ്റ്റർ വിളിക്കുന്നത്, പുള്ളി എപ്പോഴും ഇന്ന് ബൈബിൾ വാക്യങ്ങൾ പറഞ്ഞും ബൈബിൾ പഠിപ്പിച്ചും ഈ പള്ളി ചെന്ന അച്ഛന്മാര് നമ്മുടെ സുഹൃത്തുണ്ട് അതൊക്കെ കേട്ട് നമ്മൾ ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി പറയണ്ട. കാരണം നമുക്ക് അതിനോട് ഒരു താല്പര്യം, നമുക്ക് അറിയേണ്ടത് ഈ ഭൂമി ഉണ്ടായത് എങ്ങനെയാണ്, ഒരു ശാസ്ത്രീയ വിശകലനം അതിനെ കുറിച്ച് ദൈവം ഇല്ല. അപ്പൊ ഇനി നമുക്ക് അറിയണ്ട, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടോ എന്നുള്ളതാണ്. ഞാന് പറയുന്നത് ചിലപ്പോ ശരിയായിക്കോളെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞേക്കട്ടെ, കാരണം മുമ്പത്തെ ഡിബേറ്റ് കേട്ടതുകൊണ്ട് ഞാൻ പറയാം. എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പറയുന്നത്. എന്റെ മനസ്സിൽ തോന്നിയത് എന്റെ ഉള്ളിലുള്ള ഡാറ്റാസ് ഇതുകൊണ്ടാണ് ഞാൻ അനലൈസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതായത് എന്തായാലും ആറാണോ 13.5 ആണോ അങ്ങനെ ഒരു എന്താ പറയാ, നമ്മള് പ്രകാശത്തിന്റെ കണക്ക് കഴിഞ്ഞ് നോക്കുമ്പോ, കഴിഞ്ഞ തവണ വന്ന ജോർജി എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ 13.5 ബില്യൺ വർഷത്തില് ഏപ്രിൽ 18 എന്നൊരു ഡേറ്റ് വരെ പറഞ്ഞു. അത്രയൊന്നും നമുക്ക് വേണം. നമുക്ക് ഡിഫറന്റ് പറഞ്ഞിരുന്ന വിസി ഒരു മിനിറ്റ്, അതായത് 13 സംശയങ്ങളാണ് അത്രേ ഉള്ളൂ. അത് നിങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന അതിന്റെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എത്ര വർഷം പുറകിലോട്ട് പോണം നമുക്ക്? ശൂന്യതയിലേക്ക് നിൽക്കണം, ഒന്നുമില്ല, ബ്ലാങ്ക്, അവിടെ പോയി നിൽക്കാം. സിംഗുലാരിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം പറയണേ, അതായത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചില ചെറിയ ചെറിയ ആൾക്കാരെ ഇവിടെ വിടാറുണ്ട് എന്താണ് പറയാൻ പോകുന്നത് അറിയാൻ വേണ്ടി. അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നില്ല, അവരെന്നെ നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോ ഇത് ഡിബേറ്റില് നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാം, ഇതിന് കൃത്യമായ ആൻസർ കിട്ടിയിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അല്ല ശരി പറഞ്ഞു. അതായത് നമ്മൾ ഞാൻ വേറൊന്നല്ല, ബഹുമാനപ്പെട്ട പാസ്റ്റർ സാർ പറഞ്ഞ ഒരു, ഞാൻ എന്റെ സമുദായത്തിലും അതായത് എന്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ ബേസിലും ഞാൻ പറയാണ്, ഞാന് ഇപ്പോ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ ഞാനത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. ഞങ്ങൾ ആരും പറയുന്നില്ല, നമുക്ക് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ദൈവത്തിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ റൂമില്. നിങ്ങൾക്ക് തിരിച്ചൊരു ചോദ്യം വരികയാണ്, അതിന് ഉത്തരം പറയാനാണ് ഞങ്ങൾ ചിലപ്പോ ഭൂരിപക്ഷം അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ ചിലപ്പോ ആട്ടി ഓടിക്കപ്പെടും. ഇല്ലെന്നേ, എനിക്ക് ആ ഒരു ഭയമുണ്ട്. സിംഗുലാരിറ്റി പോയിന്റ് കഴിഞ്ഞ ഡിബേറ്റില് ആചാര്യക്ക് പേടിയായില്ലേ? പേടിയായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഇങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിന് പകരം തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോ അവൻ ഓടി. അപ്പൊ അത് കണ്ടിട്ടാണ് ആചാര്യക്ക് പേടിയായത്. എന്ത് കണ്ടിട്ടാ പേടിയായത്? കാരണം കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചോണ്ടിരിക്കും, അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം ഫ്രഷ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ടല്ലോ, അവര് ഒരുപക്ഷെ ഒന്നും അറിയില്ലായിരിക്കാം. അങ്ങനെ വരാമല്ലോ, ഫ്രഷറാണ്. എനിക്ക് നിങ്ങൾ മുമ്പ് നടത്തിയ ഡിബേറ്റ്സ് ഒന്നും അറിയില്ല, നിങ്ങളുടെ ഒക്കെ ഒരു എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ജോലി ചെയ്യുകയാണ്, അതെ പഠിക്കുന്ന ആളാണ്, എന്താണ് ഇപ്പൊ അവസ്ഥ? ഞാന് മ്യൂസിക് ടീച്ചറാണ്, ടീച്ചറാണ്, ക്യാമറമാനാണ്, ഫാമിലി ഉണ്ട്. ഒരു പാട്ട് പാടാൻ പോ, നമുക്കൊരു എല്ലാവർക്കും ഒന്ന് ചില്ലാവും ചെയ്യും. തീർച്ചയായിട്ടും സന്തോഷം. പാട്ട് പഠിക്കും. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ, സ്നേഹാർദ്രമായി
ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ബഹുമാനമായി എൻ മുന്നിൽ പുലർകന്യായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻ തന്തി. ഇത് ഇത് ഡിബേറ്റ് ഉണ്ടായിരുന്നോ? ഏഷ്യാനെറ്റ് സ്റ്റാർ ഇദ്ദേഹം ഒരു കലാകാരനാണ്. കലാകാരന്മാരുമായിട്ട് തർക്കമില്ല. ഇവിടെ തർക്കങ്ങൾ തീർന്നു. കാരണം കല ദൈവിക ദാനമാണ്. ഇനി ഒരു കലാകാരൻ ഒരിക്കലും ദൈവനിഷേധിയായിരിക്കാൻ പാടില്ല. കാരണം ദൈവദത്തമായ കലയാണ്. നാദബ്രഹ്മത്തിന്റെ മൂർധാവിൽ ചുംബിച്ച് നിങ്ങളും ഒരു ഭഗവാനായി മാറുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ പാദങ്ങളിൽ ഇരിക്കുന്ന സാർ, ഞാനേ വേറെ എനിക്കൊരു സംശയം സാർ, അതായത് ഞാനിത് എങ്ങനെ എങ്ങനെ ഞാൻ എന്റെ ഈ ഒരു ഇപ്പൊ ഈ പറയുന്ന പോലെ എനിക്ക് ഇപ്പൊ ദൈവം തന്നതാണ് ഈ ടാലന്റ്, ഞാനിത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് എങ്ങനെയാണ് ഞാനിത് കൊണ്ടുപോകുന്നത്? ലവ് ദ നേച്ചർ നിങ്ങളുടെ ഈ സിദ്ധിയെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഈ സംഗീതത്തിലൂടെ തന്നെ ദൈവാനുഭവത്തിൽ എത്തും. അത് ഓരോരുത്തർക്കും ഓരോ വഴികളാന്നേ, അല്ലാതെ മറ്റേ പിള്ളേർ പറഞ്ഞ പഞ്ചായത്ത് ബോർഡല്ല. അപ്പൊ ദൈവത്തിലേക്കുള്ള നിങ്ങൾക്ക് ദൈവികമായി തന്നെ കിട്ടിയിട്ടിരിക്കുന്ന സംഗീതമുണ്ട്. ആ സംഗീതത്തിലൂടെ പോ, നിങ്ങൾ ആ നാദബ്രഹ്മത്തിന്റെ മൂർധാവിൽ ചെല്ലും. മനസ്സിലായോ? നിങ്ങൾ ദൈവം ഒരിക്കലും ഒരു നിങ്ങൾ ഈ പറഞ്ഞ ഈ രൂപങ്ങളിലുള്ള ദൈവങ്ങളുണ്ട്, അതിനെ മൂർത്തികൾ എന്നാ പറയുന്നത്. അപ്പൊ ഈശ്വര ചൈതന്യവും മൂർത്തി വിജയം മൂർത്തി ആരാധനയാണ്. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പം ഓരോരോ മൂർത്തികളുണ്ട്. നിങ്ങൾക്ക് മൂർത്തിയെ വേണ്ടെങ്കിൽ വേണ്ടെന്നേ, മൂർത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മത്തിൽ നിൽക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നാദബ്രഹ്മത്തോട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുക. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മൂർത്തികളിൽ ഇടർന്നേ? മൂർത്തികൾ കുറെ കൂടെ ലോ ലെവലുള്ള ആളുകൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അവരങ്ങനെ പോട്ടെ, നിങ്ങൾ ഇച്ചിരി ഓൾറെഡി നിങ്ങൾ പിന്നെ ബോൺ ആയിരിക്കുന്ന തന്നെ ഒരു ഗിഫ്റ്റഡ് ബർത്ത് ആണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഡയറക്റ്റ് ബ്രഹ്മത്തോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന നിങ്ങൾ ഇനി എന്തിനാ മൂർത്തികളിൽ ഇടർന്നേ? നിങ്ങൾ ആ ബ്രഹ്മസഞ്ചാരം തുടരൂ. ഞങ്ങൾ നിങ്ങളോട് തർക്കിക്കത്തില്ല, കാരണം നിങ്ങൾ ഈശ്വരന്റെ പ്രത്യേക സ്പർശമുള്ള ആളാ. സന്തോഷം കേൾക്കുമ്പോ കണ്ണു പറയുന്നുണ്ട്. ഹലോ ആചാര്യ, ആചാര്യ നിങ്ങളുടെ സൗണ്ട് അസാധ്യമാട്ടോ. ഒരു രക്ഷയില്ല. നമ്മൾ ഈ കോഴി വെട്ടുന്ന കടയിലൊക്കെ ചെന്നിട്ടുണ്ടോ? നമ്മള് കോഴിക്ക് വെള്ളം കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ ആ ഒരു ഇതാണ് ചെയ്തത്. ഇനിയിപ്പോ എന്തായാലും അതില്ല, നിങ്ങൾ വെള്ളം കുടിച്ച് വീട്ടിലോട്ട് പോക്കോലി. ഞാൻ ടെൻഷനിലായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. അല്ല, അത് അത് ഇവിടെ കേട്ടിരുന്ന എനിക്കും അത് വളരെ കറക്റ്റായിട്ട് അർത്ഥവത്തായിട്ട് തോന്നി. താങ്ക് യു സുജയ്, ദാറ്റ്സ് വെരി ഗുഡ്. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. അപ്പൊ നിങ്ങൾ ഡിബേറ്റിലേക്ക് കടക്കട്ടെ, ഞാൻ കേക്കട്ടെ. നമ്മളിനി ഇനി ഇങ്ങനെ മ്യൂസിക് ടീച്ചർമാരായിട്ടല്ലേ, നമുക്ക് ശാസ്ത്രജ്ഞന്മാരുണ്ടെന്നേ, നല്ല ഈ സാധനമൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് പറഞ്ഞു തരും, അവര് വരും. അവർക്ക് ചെറിയ നാണമൊക്കെ ഉണ്ട്, അവര് വരും. ആചാരി നന്നായിട്ട് പാടി. അല്ല ആചാര്യ, നമുക്ക് ആ എൽ ജേനെ ഒന്ന് വലയിട്ട് പിടിച്ചോണ്ട് തരാമോ? അല്ല ഈ ആചാര്യ വിടാനേ, ആചാര്യ വിട, ആചാര്യ ഉപദ്രവിക്കട്ടെ. ഞാനിപ്പോ ആചാര്യ നേരിട്ട് കാണുകയാണെങ്കിൽ രണ്ട് കൈയും കൂട്ടി തൊഴുത് അദ്ദേഹത്തോട് നമോവാദം പറഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള ആളുകളോട് തർക്കിക്കരുത്, ഇറ്റ്സ് ആൻ ഓർഡർ, നിങ്ങൾ തർക്കിക്കരുത്. അതിനകത്തൊന്നും ചെയ്യരുത്. അയ്യോ, എനിക്ക് കണ്ണറിയുന്നു. അല്ല ഇപ്പൊ നാസ്തികളുടെ റൂമിൽ ഇരുന്ന് എന്തോ ഒരു അലമ്പുണ്ടാക്കി ആഴ്ച അയച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ അവിടെ ഇരുന്ന് ചീത്തല്ലോ. ഇന്നലെ ഇവിടെ വന്നപ്പോ ഞാൻ പുള്ളിയെ കൊണ്ട് രണ്ട് പാട്ടും പഠിച്ച് വളരെ നല്ല വാക്കുകളും പറഞ്ഞ് വിട്ടു. നിങ്ങൾ കണ്ടായിരുന്നു? ഒരു വാക്ക് പോയിട്ടുണ്ട്. കാരണം ആ നമ്മൾ ഈശ്വര സ്പർശമാണ്, നമ്മൾ അതിനകത്ത് അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. എന്നാലേ നമ്മൾ ശരിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞിരുന്ന എല്ലാവരും എതിർത്തൊട്ട് കാര്യമില്ല. ഇദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കി പ്രത്യേക പരിഗണന കൊടുത്ത് വിടുകയാണ്. സോജി ആചാര്യ, നിങ്ങൾ ആ സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ എന്റെ ഉള്ളിൽ അങ്ങ് തോന്നി നിങ്ങള് ഇതാണ് ആ പാട്ട് പാടാൻ നിങ്ങൾ പറഞ്ഞു. കൃത്യം പറഞ്ഞു, അതൊക്കെ നല്ലൊരു പാട്ട് കേൾക്കാൻ പറ്റി, നിങ്ങളെ അറിയാൻ പറ്റി. താങ്ക് യു. നിങ്ങളുടെ മേഖലകൾ നിങ്ങൾ നന്നായിട്ട് അനേകം പേരെ പഠിപ്പിക്കാനും, നിങ്ങൾ ടീച്ചറാന്നല്ലേ പറഞ്ഞു, ഇത് എല്ലാവർക്കും കിട്ടുന്നതല്ല. പാടാൻ കഴിവുള്ളവരുണ്ട്, പാടുന്നവരുണ്ട്, പക്ഷെ പാട്ട് പഠിപ്പിക്കാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. അത് നിങ്ങൾ
മനസ്സിലാക്കുക, ഇതൊരു ഗിഫ്റ്റ് ആണ്, നിങ്ങൾ ദൈവത്തിന്റെ ദൈവം ജനിച്ചപ്പോ തന്നെ നിങ്ങൾക്ക് ഉള്ളതാണ്. ഇപ്പൊ അനേക ദൈവത്തിന്റെ ഈ ഭ്രാന്ത് മാറുന്നതിന്, മനുഷ്യന്റെ മതഭ്രാന്ത് അല്ലാത്ത ഭ്രാന്തൊക്കെ മാറുന്നത് പാട്ട് ഇങ്ങനെയുള്ള സംഗീതങ്ങളാണ്. ഒരു പരിധി വരെ, ഒരു പരിധി അല്ല, നല്ലൊരു ശതമാനം സഹായിക്കുന്നതാണ്. അത് തുടർന്ന് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കും.